ബി ആർ എം ഷഫീർ പ്രതിപക്ഷ നേതാവിന് പോലും ഇത്തരം പരിരക്ഷകളുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതല്ല എന്ന ശ്രീ റെജി ലൂക്കോസിൻ്റെ മറുപടി കേട്ടില്ലേ നിങ്ങളും ഈ കാര്യത്തിൽ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിലൊരു സങ്കോചം കാട്ടുന്നു നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആർക്കെതിരെയും യാതൊരു മടിയും കൂടാതെ ഗൂഢാലോചന പങ്കാളിത്തം എല്ലാം ആരോപിക്കുന്നു ഇപ്പോൾ കാട്ടുന്ന ഈ വിനയം ഇപ്പോൾ കാട്ടുന്ന ഈ സ്വയം നിയന്ത്രണം അതെന്തുകൊണ്ടാണ് ദ്ദേഹത്ത് ബഹുമാനായ ശ്രീ റജിലൂക്കോസ് പറഞ്ഞു പറഞ്ഞു പോകുന്നത് അത് ഈ സംഭവ വികാസങ്ങളുടെ എല്ലാം പിറകിൽ പ്രതിപക്ഷ നേതാവാണ് എന്ന് വരുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് വധ അങ്ങോട്ട് കടന്നു പോകണ്ട കേട്ടോ റജിലൂക്കോസ് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ സ്വപ്നയുടെ അവസാന ഘട്ടത്തിൽ പുറത്തു വന്ന മൊഴിയും കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സരിത്തിൻ്റെ മൊഴിയും പുറത്തു വരുമ്പോൾ ഒരു കള്ളക്കടത്ത് സംഘങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസിയായി ഒരു പാർട്ടി പിന്നെ അതിൻ്റെ സർക്കാർ പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ മാറി എന്നുള്ളതിൻ്റെ തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ് ഞങ്ങൾ ആ ആളിൻ്റെ പേര് വെളിപ്പെടുത്താത്തത് അത് അന്വേഷണ ഏജൻസികൾ പറഞ്ഞതിന് ശേഷം അത് വെളിപ്പെട്ടാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഇനി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഭൂലോകം ഇടിഞ്ഞു വീഴുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല വെളിപ്പെടുത്തേണ്ടി വന്നാൽ വെളിപ്പെടുത്തുകയും ചെയ്യും ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറയാം ആരായിരുന്നാലും എന്തായാലും അദ്ദേഹം പറഞ്ഞല്ലോ മന്ത്രി തുല്യമായ പദവിയാണ് മന്ത്രിയല്ല എന്നാൽ ഭരണഘടനയുടെ പരിരക്ഷയുള്ള ആളാണ് പരിരക്ഷയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വപ്നയുമായി ബന്ധപ്പെട്ട ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ കണക്ട് ചെയ്യേണ്ട കാര്യം ഈ കേസിൽ ഇല്ലല്ലോ എന്നാൽ സ്വപ്നയുമായി കണക്ട് ചെയ്യാവുന്ന ചില ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകളെ കേരളം കണ്ടല്ലോ അത് വെറും ഒരു കാർ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നെടുമങ്ങാടേക്ക് പറന്നുപോയ ഭരണഘടനാ സ്ഥാപനം ഭരണഘടനാ സ്ഥാപനത്തിന്റെ എല്ലാ ഔചിത്യങ്ങളും മാറ്റിവെച്ചു കൊണ്ട് സ്വപ്നയെ കാണുമ്പോ തോളിൽ തട്ടി പിന്നെ കുശലാന്വേഷണങ്ങൾ പറയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം ജനം കാണുകയല്ലേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ അല്ലെങ്കിൽ ഈ ഭരണഘടനാ സ്ഥാപനത്തെ കുറിച്ച് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ ഇദ്ദേഹം സ്വപ്നയുടെ അടുത്ത് സ്വപ്ന ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു കവറുണ്ടായിരുന്നെന്നും തിരിച്ചു പോകുമ്പോൾ കവറില്ലായിരുന്നെന്നും സെക്യൂരിറ്റി ഓഫീസർ കസ്റ്റംസിന് മൊഴി കൊടുത്തതായിട്ട് റിപ്പോർട്ട് പുറത്തു വരുന്നു മാത്രമല്ല യു എ യിൽ ദുബൈയിൽ പ്രമുഖമായ വിദേശ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസി ആരംഭിക്കാൻ പദ്ധതിയിട്ടെന്നും അതിനു വേണ്ടിയിട്ട് ഈ സ്വപ്നയുമായിട്ട് ഒത്താശ ചെയ്തെന്നും വാർത്തകൾ പുറത്തു വരുന്നു ഇവിടെ ഹവാലയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ റിവേഴ്സ് ഹവാല എന്ന് കേട്ടത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടല്ലേ റിവേഴ്സ് ഹവാലയുമായി ബന്ധപ്പെട്ട് ഈ നേതാവിന് കൈമാറിയ പണം അത് എവിടെ വെച്ച് കൊടുത്തു പകരം കൊടുത്ത ഡോളർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നാണ് കസ്റ്റംസ് പറയുന്നത് ഞാൻ നിങ്ങളോട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വല്ലാതെ പെട്ടിരിക്കുകയാണ് നിങ്ങളെ ഒരു ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്താകുന്നു പാർട്ടി സെക്രട്ടറിയുടെ മകൻ മയക്കുമരുത് കേസിനകത്താകുന്നു പാർട്ടിയുമായി ഭരണഘടനാ തരത്തിൽ ഒരു ബന്ധവുമില്ലാത്ത പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരാൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇ ഡിയുടെ മുമ്പാകെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അദ്ദേഹത്തിന് പിന്നെ നിരവധി പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ സ്വദേശത്തും വിദേശത്തുമായി പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിക്ഷേപമുള്ളതായിട്ട് വരുന്നു ഏറ്റവും അവസാനം ഇപ്പോൾ കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനത്തിൽ മുമ്പ് പാർട്ടി പദവി ഉണ്ടായിരുന്ന ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തി കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങൾ നടത്തിയതായിട്ടും വിദേശയാത്ര നടത്തി കേരളത്തിലേക്ക് തിരിച്ചുവരിക മാത്രല്ല അദ്ദേഹത്തിന് ഡൽഹിയിൽ പോകുന്നു ബോംബെയിൽ പോകുന്നു ഇടയ്ക്ക് ബാംഗ്ലൂരിൽ വരുന്നു നിരവധി ദുരൂഹമായിട്ടുള്ള യാത്രകൾ നടത്തിയതായിട്ട് പറയപ്പെടുന്നു ഗ്രീൻ ചാനലിലൂടെ അതല്ലേ ഗൗരവം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊള്ളയടിക്കുന്നതിന് തുല്യമല്ലേ അദ്ദേഹത്തിന് ഈ രാജ്യം കൊടുത്ത ഭരണഘടനാ പദവി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിലേക്ക് നേരിട്ട് ചെന്ന് കയറാനുള്ള ഗ്രീൻ ചാനൽ സൗകര്യം പോലും ഉപയോഗപ്പെടുത്തി റിവേഴ്സ് ഹവാന നടത്തിയെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ആരെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പിന്നെ അത്യാവശ്യം എഴുത്തും വായനയും ഉള്ള ആളാണ് ലൂക്കോസ് അദ്ദേഹം ഇങ്ങനെയുള്ള ചർച്ചകളിൽ വന്നിരുന്നത് ന്യായീകരിക്കുന്നത് തന്നെ ശരിയല്ല അദ്ദേഹം മൂന്നാല് പുസ്തകങ്ങൾ എഴുതിയ ആളാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല റെജിലൂക്കോസെ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഇത് കൊള്ളയാണ് എപ്പോഴെല്ലാം ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം കൊള്ളയാണ്